السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم، من همزه ونفخه ونفثه، بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. حسبي الله ونعم الوكيل ونعم المولى ونعم النصير. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. إليك يا ربي قد وجهت حاجاتي وجئت بابك يا ربي برضباتي. أنت العليم بما اجن الضمير به، يا عالم الغيب علام الخفيات. ما لي ملاذ البلاء ظهر العلوذ به، ولا عماد ولا هرز سوى الله. நீ பௌதிகத்தில் ஆண்டு பூண்டொரு மோகியோ நரகத்தை சுட்டி சென்ன போதியவும் இல்லையோ. கரையுன்னதானே நரகமில் துர்மார்கிகள்,
ഒഴുകുന്നതാണേ തോടുപോൽ കണ്ണീരുകൾ. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്, പതക്കുന്ന ചീജലമാണത് ലഭിക്കുന്നത്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ജനമൊക്കെയും തൃണവൽക്കരിച്ചാൽ തന്നെയോ മനന്നൊന്തിടണ്ടാതിപുറ തന്ന പിന്നെയോ മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ. ചെവി കണ്ണ് കൽവിവ തന്നതും നമുക്കല്ലേ, ചൊവ്വായ രീതിയിൽ പോവണം അതിനല്ലേ. ഹൈറായ രീതിയിൽ എന്നെ നീ മൗത്താക്കണേ, റബ്ബീ അതും സൗജന്യമായി നീ നൽകണേ. സ്നേഹാദരണീയരായ ബഹുമാനികളെ, സത്യവിശ്വാസികളെ, സഹൃദയരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, സർവലോക നിയന്താവും സർവാധികാരിയും സർവപരിഭാവലകനുമായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കണിശമായി പാലിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ വളരെ ഗൗരവത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് ആമുഖത്തിൽ പരസ്പരം ഓർമ്മപ്പെടുത്തുകയാണ്. സ്വാഗത ഭാഷണത്തിലൂടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തളിപ്പറമ്പ് യൂണിറ്റിൻ്റെ കീഴിൽ പുളിയമ്പറമ്പ് പ്രദേശത്ത് നാം സംഘടിപ്പിക്കാനിരുന്ന പ്രോഗ്രാം ഇങ്ങോട്ട് മാറ്റിയതിൻ്റെ സാഹചര്യം ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ സി ഡി ഇനി നാളെ കാണാനിരിക്കുന്ന, അതുപോലെ തന്നെ വൈലസിലൂടെയും മറ്റു നെറ്റ് സംവിധാനങ്ങളിലൂടെയും വാട്സപ്പുകളിലൂടെയും എല്ലാം ഇത് കേൾക്കേണ്ടി വരുന്ന ആളുകൾക്ക് ഉൾപ്പെടെ ഈ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് ആമുഖമായി പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ തളിപ്പറമ്പ് സലഫി മസ്ജിദിലെ ബഹുമാനനായ എൻ്റെ സുഹൃത്ത് സലാഹുദ്ദീൻ മൗലവി ചുഴലി ഈ പുളിയമ്പറമ്പ് പ്രദേശത്ത് ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിലുടനീളം ഇസ്ലാമിൻ്റെ മൗലിക സന്ദേശമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ പ്രമാണബദ്ധിതമായി അദ്ദേഹം വിശദീകരിക്കുകയും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അമ്പിയാക്കന്മാരുടെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ പരമഗാഠയായ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു അടിമക്ക് പ്രാർത്ഥിക്കുവാനും നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുവാനും അതുപോലെ തന്നെ ഭരമേൽപ്പിക്കുവാനും തൻ്റെ ഏതേത് കാര്യങ്ങൾ മടക്കുവാനും ആകാശഭൂമികളെ പടച്ചു പരിപാലിക്കുന്ന അല്ലാഹു തആല പോരെ, എന്തിന് ആ റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്ക് പുറമെ അവൻ്റെ കൂടെ മൺമറഞ്ഞു പോയ അമ്പിയാക്കന്മാരോട് അതുപോലെ ഔലിയാക്കന്മാരോട് ശുഹദാക്കന്മാരോട് കെട്ടിയുയർത്തപ്പെട്ട ഖബറുകളോട് ഉറുക്ക് ഏലസ് ഐക്കല്ല് മന്ത്രിച്ചൂതിയ പൈശാചിക നൂലുകൾ തകടുകൾ
തുടങ്ങിയ വസ്തുക്കളിൽ അതുപോലെ തന്നെ കല്ല് മുള്ള് മുരട് മൂർഖൻ പാമ്പ് ആൽത്തറകൾ മണ്ഡപങ്ങൾ ശ്രീകോവലുകൾ മഖ്ബറകൾ ചാരങ്ങൾ പുണ്യപുഷ്പങ്ങൾ മനുഷ്യദൈവങ്ങൾ തുടങ്ങിയ റബ്ബിന് പുറമേ അവൻ സൃഷ്ടിച്ച ശക്തിജാലയങ്ങളെ എന്തിനാണ് അവലംബിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ അതിശക്തമായ ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അതിശക്തമായി തൗഹീദി പ്രബോധനം അവിടെ സംഘടിപ്പിച്ചു. ആ തൗഹീദി പ്രബോധനം അവിടെയുള്ള സാധാരണക്കാരിൽ വിശിഷ്യ നമ്മുടെ സലഫി പള്ളികളിൽ ഖുതുബ കേൾക്കുവാൻ വേണ്ടി അൽഹംദുലില്ലാഹ് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരിൽ വമ്പിച്ച ഓളങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് അവിടെയുള്ള മറ്റു പുരോഹിതന്മാരായ മുസ്യാക്കന്മാർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെപ്രാളം തുടങ്ങി. കാരണം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ലേബിളിൽ അവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പടുത്തുയർത്തിയിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളാകുന്ന ചിതൽപുറ്റുകൾ തകർന്ന് തരിപ്പണമാകുമെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു എന്ത് ചെയ്തു? മുസ്തഫ അഷ്റഫി കക്കുംപടി എന്ന് പറയുന്ന ഈ സമസ്തയിലെ ഈ കെ വിഭാഗത്തിലെ പ്രഭാഷകനെ കൊണ്ടുവന്നു, മുസ്ലിയാരെ കൊണ്ടുവന്നു. ആ മുസ്ലിയാർ അവിടെ 2.5 മണിക്കൂർ പ്രഭാഷണം നടത്തിയിട്ട് അവിടെ തൗഹീദി പ്രബോധനത്തിന് വേണ്ടി സംഘടിപ്പിച്ച ആ പ്രോഗ്രാമിൽ ആ അടിമക്ക് അല്ലാഹു പോരെ എന്ന വിഷയത്തിൽ ഉദ്ധരിച്ച ഉന്നയിച്ച പ്രമാണബദ്ധിതമായ ഒരു കാര്യങ്ങൾക്കും ആരോഗ്യകരമായ ഒരു മറുപടിയും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ സമൂഹത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്യുന്ന ആ പണ്ഡിതന്മാരാകുന്ന പുരോഹിതന്മാരിൽ ചിലരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ധാർമ്മിക രോഷം കൊണ്ട് വിമർശിച്ചപ്പോൾ, പ്രമാണബദ്ധിതമായി വിമർശിച്ചപ്പോൾ സ്വാഭാവികമാണ് ഈ ചൂഷണത്തിന് ഇരയായ സാധാരണക്കാരോടും അതുപോലെ തന്നെ ആ ഇസ്ലാമിന്റെ കൃത്യമായ നിലപാടുകളോടുമുള്ള ആ സ്നേഹം കാരണം, ചൂഷണത്തിനോടുള്ള ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്തുകളോടുള്ള അമർഷം കാരണം, ധാർമ്മിക രോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ നാവിലൂടെ വന്ന ചില പദപ്രയോഗങ്ങളെ മാത്രം സമൂഹത്തിന് മുമ്പിൽ എടുത്തു വെച്ചിട്ട് എന്താണ് തൊപ്പിയും താടിയും വെച്ച മൗലവി നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് ഇങ്ങനെ പറയാൻ പാടുണ്ടോ, ഇങ്ങനെ തെറി വിളിക്കാൻ പാടുണ്ടോ, ഇങ്ങനെ മോശമായി അസഭ്യം പറയാൻ പാടുണ്ടോ? മുസ്ലിയാരെ, എന്ത് അസഭ്യമാണ് സലാഹുദ്ദീൻ ചുവൈലി പറഞ്ഞത്? എന്ത് തെറിയാണ് അദ്ദേഹം പറഞ്ഞത്? ആ കേസറ്റ് ഉടനീളം നിങ്ങളുടെ ആളുകൾക്ക് നിങ്ങളൊന്ന് കൊടുക്കി, അങ്ങനെ റെക്കോർഡ് ചെയ്ത ആ സൗണ്ട് ക്ലിപ്പ് ഒന്ന് കൊടുക്കി. എന്നിട്ട് അതിലെവിടെയാണ് അദ്ദേഹം അസഭ്യം പറഞ്ഞത്, തെളിവിന്റെ പുലഭ്യം പറഞ്ഞത്, അതല്ലെങ്കിൽ ഏതെങ്കിലും നിനക്ക് മോശമായി പറഞ്ഞത്? പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചൂഷണം ചെയ്തതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ചൂഷകന്മാർ, വഞ്ചകന്മാർ, ദീനിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവർ എന്ന് പറഞ്ഞു. അപ്പോ അത്തരത്തിലുള്ള ചൂഷണത്തിൽ ഇരകളായി മാറുന്ന ആളുകൾക്ക് അത് കൃത്യമായി ബോധ്യമാകും. അപ്പൊ അതിനെന്ത് ചെയ്യാണ്? യഥാർത്ഥത്തിൽ ഒരു പുകമറ ഉണ്ടാക്കിയിട്ട് നിഷ്കളങ്കതയോടുകൂടി ഒരു കാപട്യം എന്ന് ആ പ്രഭാഷണം, കക്കുമ്പളിയുടെ പ്രഭാഷണം കേട്ടപ്പോ എനിക്ക് പറയേണ്ടി വന്നു. എന്താ നിഷ്കളങ്ക മുഖം കാണിച്ചിട്ട് ഒരു ഇൻഫാഖിയത്ത്, ഒരു കാപട്യം, ജനങ്ങളുടെ മുമ്പില് വളരെ സൗമ്യമായിട്ട് എന്ത് ചെയ്യാണ്? ആദർശം പറഞ്ഞു കൊടുക്കല്ല, മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ തേജോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് LCD ക്ലിപ്പിംഗുമായി വന്നു. എന്നിട്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ ഓരോ കാലഘട്ടത്തിലും ആദർശപരമായ ചർച്ചകളിലൂടെ നടക്കുന്ന ശുദ്ധീകരണത്തിന്റെ ഭാഗമായ ചർച്ചകൾ, ആ ചർച്ചകളിൽ നടന്ന എല്ലാ വിഷയങ്ങളിൽ ആദർശപരമായി കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ ഒരു വിഭാഗം. ആ വിഭാഗം കൃത്യമായ നിലപാടുകൾ ഒരു കാലത്തും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ സംഘടനയ്ക്ക് വേണ്ടിയോ സംഘടനാ നേതാക്കന്മാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടം നോക്കിക്കൊണ്ടോ മാറ്റി പറഞ്ഞിട്ടില്ല. കാരണം ഇത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാന്മാരായ സ്വഹാബത്തിന് നൽകിയ കിടാവിളക്കാണ്. അത് താബികളിലൂടെ, തബഖ് താബികളിലൂടെ, അയിമ്മത്തുകളിലൂടെ, മുജദ്ദിദുകളിലൂടെ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കളാകുന്ന സലഫി പണ്ഡിതന്മാരിലൂടെ കടന്നു വന്ന ഇത് ആ മൻഹജ് അനുസരിച്ച് മുറുകെ പിടിക്കുന്നവരാണ്. ലാ തസാലു ത്വായിഫത്തൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ഹത്താ യതി അംറുല്ലാഹ്. അള്ളാഹുവിന്റെ ഭാരമായി തൗഫീഖ് കൊണ്ട് ആ മാർഗത്തിൽ കിടാവിളക്കായി നിലനിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് പ്രബോധന രംഗത്ത് അതിശക്തമായ മുഖാമുഖങ്ങളും സംവാദങ്ങളും അതുപോലെ ഖബര പ്രഭാഷണങ്ങളും സിംബോസിയങ്ങളും സെമിനാറുകളും ഒക്കെയായി അതിശക്തമായ രംഗത്ത് വന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായ പിളർപ്പ് കൊണ്ടൊന്നും ഒരിക്കലും ഈ തീക്കാറ്റ്, ഈ വിപ്ലവത്തിന്റെ നവോത്ഥാനത്തിന്റെ ഈ വളർച്ച തടയാൻ കഴിയുന്നില്ലല്ലോ എന്ന് കണ്ടപ്പോ ജിന്നും ഷെയ്ത്താനും പിശാചും സിഹറും ഒക്കെയായി
വീണ്ടും ഇവിടെ പന്തയത്തിൽ ഇറങ്ങി മാർദവ സുന്നികൾ എന്ന സമൂഹത്തിൽ അവർ പറഞ്ഞിട്ട് അവരൊന്ന് ഒരം കൂടിയ സുന്നി ആയി വെക്കുകയാണ്. എന്തിനാ? മാർദവത്വം കുറഞ്ഞതിൻ്റെ പേരിൽ ആളുകളൊക്കെ എ പി സുന്നിക്ക് പോവുകയാണ്. അപ്പൊ ഞങ്ങള് മാർദവം കുറഞ്ഞിട്ടില്ല, ഞങ്ങളല്ല ഒരം കൂടിയ സുന്നി തന്നെയാണ്, വഹാബിയാളോട് ഞങ്ങൾ നല്ല സ്ട്രോങ് തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഏതാനും ചില മുസ്ലിയാക്കന്മാരും അവരന്ധമായി പിൻപറ്റുന്ന ആ പ്രവർത്തകന്മാരും മാത്രം ഇടഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് മാത്രമേ സഹോദരങ്ങളെ അവിടെ പരിപാടി നടക്കലിൽ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് അവർ ചില ആളുകളെ സ്വാധീനിക്കുകയും അത് മുടക്കാൻ വേണ്ടി ശ്രമിക്കുകയും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നിയമപാലകർ നമ്മോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് അടുത്താഴ്ച നമുക്ക് അവിടെ പരിപാടി വെക്കാം. മാന്യതയോടുകൂടി നമ്മൾ സ്വീകരിച്ചു, കാരണം നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച സൂറത്ത് 61 അധ്യായത്തിലെ 8-9 വാചകങ്ങൾ അതാണ്. ആമുഖമായി ഇത് മുടക്കാൻ ശ്രമിച്ചവർ, അതിന് പിന്നിൽ ഏതൊക്കെ നിലയ്ക്ക് പങ്കുചേർന്നിട്ടുള്ള ആളുകളുണ്ടോ അവർ ഇൻഷാല്ലാ ഇത് നാളെ കാണാൻ ഇടയാവുകയാണെങ്കിൽ അവരോട് വളരെ സ്നേഹത്തോടുകൂടി നസീഹത്തോടുകൂടി പറയാനുള്ളത്, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരിക്കലും ഒരു നിരാശയില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങൾ ഷെറാന്ന് വിചാരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ ഖൈറാന്ന് വിചാരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് ദോഷമായിരിക്കും. അള്ളാഹുവാണ് അറിയുന്നവൻ, നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ഇതിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് റബ്ബിന്റെ അലങ്കനീയമായ തീരുമാനം ഇത് ഈ ഓഡിറ്റോറിയത്തിലേക്ക് മാറണമെന്നാണ്. പക്ഷേ നിങ്ങൾ അത് മുടക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വെളിച്ചം ഇവിടെ വളരാൻ പാടില്ല, ഈ ആദർശം ഇവിടെ ഉയരാൻ പാടില്ല. ഇത് പൊന്തി വന്നാൽ ആളുകൾ ഈ സലഫി മസ്ജിദിൽ വന്ന് ഖുതുബകൾ കേട്ടാൽ അള്ളാഹുവിന്റെ കലാമും റസൂലിന്റെ സുന്നത്തും സലഫ് സ്വാലികളുടെ മാർഗവും കേട്ട് കഴിഞ്ഞാൽ ഈ കാലം എത്രയും നാം സമൂഹത്തിന് മുമ്പിൽ പെടുത്തുയർത്തിയ സുന്നത്തിയമായത് അത് അഹ്ലുൽ ബിദഅത്തുൽ ഖുറാഫാത്താണ്, അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് ആളുകൾ മനസ്സിലാക്കുമെന്ന ഭയപ്പാട് കൊണ്ടാണ് നിങ്ങൾ ഈ തരത്തിൽ വെപ്രാള കളികൾ കളിച്ചത് എന്ന് ഇത് കേൾക്കുന്ന സീഡികൾക്ക് ആളുകൾ നാളെ ഇൻഷാ അള്ളാ മനസ്സിലാക്കും. അതുകൊണ്ട് സ്നേഹത്തോടുകൂടി ഞങ്ങൾക്ക് പറയാനുള്ളത് സൂറത്ത് സഫ് അതുപോലെ സൂറത്ത് തൗബ രണ്ടധ്യായത്തിലും അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിലെ 8-9 ആയത്ത് യുരീദൂന ലിയുത്ഫിഉന്നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവതരിപ്പിക്കപ്പെട്ട ഈ മഹത്തായ ദീനുൽ ഇസ്ലാം എന്ന വെളിച്ചം അത് അവരുടെ കേവലം രണ്ട് ചുണ്ടുകൊണ്ടും അതുപോലെ അവരുടെ ആ ചുണ്ടുകൾക്കുള്ളിൽ നിന്ന് വരുന്ന അവരുടെ വായിലൂടെ ഊതുന്ന ആ കാറ്റുകൊണ്ടും ഇത് ഊതിക്കെടുത്തണമെന്നാണ് അവർ വിചാരിക്കുന്നത്. സത്യത്തെ നിഷേധിക്കുന്ന ആളുകളെ ഒരിക്കലും അവന്റെ പ്രകാശം നിങ്ങൾക്ക് ഊതിക്കെടുത്താൻ പറ്റൂല. അത് റബ്ബ് സുബ്ഹാനഹു വതആല പൂർത്തിയാക്കുക തന്നെ ചെയ്യുന്നതാണ്. ഈ സത്യമാർഗവും കൊണ്ട് ഈ സന്മാർഗ ദീപവും കൊണ്ട് എല്ലാ മതങ്ങളെയും അതിജീവിക്കുന്ന ആദർശത്തെ അയച്ചവനാരാ? അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് അലദ്ദീനി കുല്ലഹി, എല്ലാ ദീനിന്റെ മേലും അത് അത് ചെയ്യിക്കുന്ന ആദർശമാണ്. വലൗ കരിഹൽ മുശ്രിക്കൂ, ഈ ശിർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് അതിലേക്ക് ക്ഷണിക്കുന്ന അല്ലാഹുവിനു പുറമെ മറ്റുള്ളവർ അവലംബിക്കുന്ന അവരെ വിളിച്ച് തേടുന്ന അവരുടെ മുമ്പിൽ സങ്കടങ്ങൾ പറയുന്ന അല്ലാഹു വെറുത്ത ശിർക്കിലേക്ക് ജനങ്ങളെ ആയത്തുകളിലൂടെ ഹദീസിലൂടെ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ട് ക്ഷണിക്കുന്ന മാലകളും മൗലിദുകളും കെട്ടുകഥകളും ഒക്കെയായി ഉമ്മത്തിനെ ശിർക്കിലേക്ക് ക്ഷണിക്കുന്ന പുരോഹിതന്മാർ ഉൾപ്പെടെ ഈ ആയത്തിന്റെ വിഷയത്തിൽ പെട്ടു സഹോദരങ്ങളെ, അല്ലാഹു പറയുന്ന ശിർക്ക് ചെയ്യുന്നവർക്ക് ഇത് പ്രയാസകരമായാലും അല്ലാഹു ഇത് നിലനിർത്തുന്നതാണ്. അതുകൊണ്ട് വളരെ മാന്യമായി ഞങ്ങൾ ഈ വിഷയങ്ങൾ ഓരോന്നും ഇവിടെ ഒന്ന് പരാമർശിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇങ്ങോട്ട് മാറിയത് കൊണ്ട് നമുക്കൊരുപാട് സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇത് നാളെ ജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള ഒരൊറ്റ ആത്മാർത്ഥമായ ഒരു നിയ്യത്ത് കൊണ്ട് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്ന ഞാനും ഇത് സംഘടിപ്പിച്ചവരും ഇതിലേക്ക് ശാരീരിക മാനസിക സാമ്പത്തിക സഹായം നൽകിയവരും ഇവിടെ വന്നു ചേർന്നവരുമെല്ലാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്നത് വരെ ആത്മാർത്ഥമായി ഇത് കേട്ട് ഇൻഷാ അല്ലാ പിരിഞ്ഞു പോകണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. മുസ്തഫ അഷ്റഫി കക്കുംപടി എന്ന മുസ്ലിയാർ
ഈ പുളിയമ്പറമ്പ് പ്രദേശത്ത് വന്നുകൊണ്ട് പ്രഭാഷണം ആരംഭിച്ചപ്പോൾ ആദ്യം തന്നെ അയാള് ആ സമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പോസ്റ്ററിലെ ആ ഖുർആനിന്റെ ഉന്നതമായ വചനത്തെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്നും പിളർന്നുപോയ അല്ലെങ്കിൽ ആ മഹത്തായ അഹ്ലു സുന്നയുടെ വിരിമാറിനെ കീറിമുറിച്ചുകൊണ്ട് സഹോദരങ്ങളെ സ്വഹാബത്തിനെ തള്ളി മുന്നോട്ട് പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ തള്ളി മുന്നോട്ട് പോയ ഖവാരിജികൾ അവര് സത്യദീനിന് വിരുദ്ധമായി ഖുർആനിന്റെ ഒരായത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവരുടെ താല്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി അവരുന്നയിച്ച ഇനിൽ ഹുക്കുമു ഇല്ലാറില്ല എന്ന വാദത്തിലേക്ക് ഈ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന ഖുർആനിന്റെ ആയത്തിനെ ഖിയാസാക്കിക്കൊണ്ട് ഖവാരിജികൾ ചെയ്ത പ്രവർത്തനമാണ് നാം ചെയ്തത് എന്ന് സമൂഹത്തിന് മുമ്പിൽ അവർ പറയാൻ, അത് പറയുന്ന ഭാഗം നിങ്ങൾ ആദ്യത്തിൽ ഒന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. എന്തായാലും ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ സഹോദരൻ അദ്ദേഹം അടിമക്ക് അള്ളാഹു പോരെ എന്നൊരു സംശയം വരുത്തുന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇവിടെ പ്രസംഗം തുടങ്ങിയത്. എന്തിനാണ് അങ്ങനെ സംശയം ചോദിക്കേണ്ട ആവശ്യം? മുസ്ലിമീങ്ങളായ ആളുകൾക്ക് തന്നെ സംശയമേ ഇല്ലല്ലോ. പിന്നെന്തിനാ? അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. കേൾക്കുമ്പോൾ നല്ല പദമാണ്, പക്ഷേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു പദമായതുകൊണ്ടാണ് പണ്ട് ഖവാരിജിയാക്കൾ സ്വീകരിച്ച രീതിയാണ് അദ്ദേഹം ഇവിടെ സ്വീകരിച്ചത്. പറഞ്ഞത് പണ്ട് ഖവാരിജികൾ സ്വീകരിച്ച രീതിയാണ് മൗലവി ഇവിടെ സ്വീകരിച്ചത്. അത് നിങ്ങൾക്ക് പ്രമാണബദ്ധിതമായി തെളിയിക്കാൻ പറ്റുമോ മുസ്ലിയാറെ? ഖവാരിജികൾ യഥാർത്ഥത്തിൽ ഇനിൽ ഹുക്കുമോ ഇല്ലാറില്ല എന്ന ആ ഖുർആനിലെ ആയത്തെടുത്തുകൊണ്ട് അതിന്റെ ലാഹിറായ അർത്ഥത്തിൽ അവരെന്ത് ചെയ്തു? അത് പ്രയോഗിച്ചു. പക്ഷേ അത് പ്രയോഗിച്ചപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുചരന്മാരായ സ്വഹാബത്ത് എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കാതിരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവർ ഖുർആനിലെ ആയത്തെടുത്തിട്ട് ആ ലാഹിറായ അർത്ഥം പറഞ്ഞ് അവരുടെ ഉദ്ദേശത്തിലേക്ക് വേണ്ടി അത് കൊണ്ടുവന്നത്. എന്നാൽ ഹസ്ബി അല്ലാഹുനി അമൽ വക്കീൽ അല്ലെങ്കിൽ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന ആയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഖവാരിജികൾ വളച്ചൊടിച്ചതുപോലെയുള്ള ഒരു ദുർവ്യാഖ്യാനമാണ് എന്ന് നിങ്ങൾക്ക് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റുമോ? അടിമക്ക് അല്ലാഹു തആല പോരെ, ആർക്കാണ് സംശയം? നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങൾ എല്ലാ സഹായവും റബ്ബിൽ നിന്നാണ് ലഭിക്കുന്നത്, ലാഹുല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങള്. ഞങ്ങൾ ഉമ്മാന്റെ അടുക്ക പോയി ചോറ് ചോദിച്ചാലും, ഡോക്ടറെ അടുക്ക പോയി മരുന്ന് ചോദിച്ചാലും, ഷെയ്ഖ് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനോട് ചോദിച്ചാലും, നബിതങ്ങളോട് ചോദിച്ചാലും, എല്ലാ സഹായവും എവിടുന്ന് കിട്ടിയാലും അതിന്റെ എല്ലാം യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹു തആലയാണ് എന്ന് ഇവിടെ പറയുകയും എന്നിട്ട് ആ റബ്ബ് സുബ്ഹാനഹു തആലയിലേക്ക് മാത്രമായി അല്ലാഹു തആല നൽകണം എന്ന് പറഞ്ഞ ദുആ എന്ന സഹായത്തേട്ടും ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈം, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് ഖിയാ ഖബലക്ക് നേരെ തിരിഞ്ഞ് നിർബന്ധമാക്കപ്പെട്ട അഞ്ചു നേരത്തെ നമസ്കാരത്തിലൂടെ ചുരുങ്ങിയത് 17 തവണ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മള് മുസ്ലിങ്ങളായ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും റബ്ബിനോട് തേടുന്നവരല്ലേ ആണല്ലോ എങ്കിൽ ആ ഇബാദത്തിന്റെ പരിധിയിലുള്ള റബ്ബിന് മാത്രമായി നൽകേണ്ട ആ സഹായ അഭ്യർത്ഥന അത് അല്ലാഹു തആലക്ക് മാത്രമാണ് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുകയും എന്നിട്ടതിനു ശേഷം ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ ആ റബ്ബ് സുബ്ഹാനഹു തആലയുടെ കൂടെ മഹാന്മാരായ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ച് ദുആ ചെയ്യുന്നില്ലേ? നേതാവായ നബിയേ, യാ സനദി എന്റെ അവലംബമേ, ഖുദുബിയതി എന്നെ കൈപിടിക്കണേ റസൂലേ, മാലി സിവാക്കവല അൽവിഹദീ, എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല, ഞാൻ മറ്റൊരാളിലേക്കും കഴിഞ്ഞ മടങ്ങുന്നുമില്ല. ഇതാരോടാ? ഇത് കടയിൽ പോയിട്ട് പഞ്ചസാര ചോദിക്കുന്ന പോലെയാണോ? ഇത് ഭാര്യയോട് പോയി ചോറ് ചോദിക്കുന്ന പോലെയാണോ?
അലൈസ അല്ലാഹു ബികാഫിൻ അബദഹു എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് അത് ഓതി തന്നിട്ടുണ്ടെങ്കിൽ മഹാന്മാരായ ബദർ ശുഹദാക്കള് ഉഹുദീങ്ങള് സഹാബത്ത് അതുപോലെ ഇമാമുകള് ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ റിഫായി ഷെയ്ഖ് പോലെയുള്ള എല്ലാ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സാരഥികളും പറഞ്ഞതെന്താണ്? മനുഷ്യരെ അവരുടെ കൈക്ക് നടക്കുന്ന കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ലാത്ത കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്തുള്ളതല്ലാത്ത അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല സൃഷ്ടികൾക്ക് അവർക്ക് നൽകിയിട്ടുള്ള ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യം ഒരിക്കലും സഹോദരങ്ങളെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന ആ ഒരു ആദർശത്തിലേക്ക് കൂട്ടിക്കെട്ടേണ്ടതില്ല. കാരണം എന്താണ്? കാരണം എന്താണ്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും ഞാൻ പടച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനാണ്. അതുകൊണ്ട് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹനായ അല്ലാഹു തആല മാത്രമാണ് എന്ന അടിസ്ഥാനപരമായ ആദർശം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന ചോദ്യം അതിപ്രസക്തം തന്നെയാണ്. അതുകൊണ്ട് അത് ഹൃദയത്തിൽ ശക്കുള്ളവരല്ല ചോദിക്കുന്നത്, ആ ഹൃദയത്തിൽ ശക്കുള്ളവരല്ല ചോദിക്കുന്നത്, മറിച്ച് അല്ലാഹുവിന് പുറമെ റബ്ബിലേക്ക് നൽകേണ്ട ഇബാദത്തുകൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ, സത്യം ചെയ്യലുകൾ, സുജൂദുകൾ, അർപ്പണങ്ങൾ തുടങ്ങിയ അല്ലാഹു തആലക്ക് മാത്രം നൽകേണ്ട ഇബാദത്തിനെ ശിർക്കാവുന്ന വശത്തിലേക്ക് കൊണ്ടുപോകുന്നവരോട് അല്ലാഹു അവന്റെ കലാമിൽ ചോദിച്ച ചോദ്യമാണ്, റസൂലുള്ളാഹി സമ ചോദിച്ച ചോദ്യമാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അത് അഹ്ലു സുന്നയുടെ പിൻബലത്തിലുള്ള ചോദ്യ. എന്നാൽ ഇനിൽ ഹുക്കും ഇല്ലാനില്ല എന്ന വാക്ക് ഖുർആനിലുണ്ട്. അതിന്റെ ലാഹിർ എടുത്തുകൊണ്ട് ഖവാരിജികൾ എന്തിനാ പറഞ്ഞത്? അവര് ഈ മഹാന്മാരായ സ്വഹാബത്തിനെ തള്ളിക്കളഞ്ഞ് അഹ്ലു സുന്നയുടെ തീരുമാനം എതിർക്കാൻ അവർ ഉണ്ടാക്കിയതാണത്. അപ്പൊ അതും ഇതും ഒന്നാണെന്ന് എന്തിനാ പറയുന്നത് എന്നറിയുങ്ങൾ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആലക്ക് നൽകേണ്ട ഈ ഇസ്തിഗാസ അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക്, അമ്പിയാക്കൾക്ക്, സൃഷ്ടികൾക്ക് ഇവർ നൽകുന്നുണ്ട്. ആ നൽകുന്നത് കൂട്ടിക്കെട്ടാൻ അത് സമൂഹത്തിന് മുമ്പിൽ തെളിവ് കൊണ്ട് സ്ഥാപിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹവാരിജികളുടെ വാദം പറഞ്ഞവരാണ് എന്ന് പറയാൻ. ഇനി മാത്രല്ല, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല മാത്രം മതി എല്ലാത്തിനും എന്ന് ഇവർ പറഞ്ഞല്ലോ, കക്കുമ്പടി മുസ്ലിം ഇവിടെ പ്രസംഗിച്ചല്ലോ. എന്നാൽ ആർക്കായി തർക്കമുള്ളത്? നിങ്ങൾക്ക് തർക്കല്ലേ? നിങ്ങള് വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകം ഹാഷിം നഈം എഴുതിയതാണ് അല്ലെ? നിങ്ങൾ മുസ്ലിയാക്കന്മാർ എഴുതിയതാണ്, നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല, നിങ്ങൾ മുസ്ലിയാക്കന്മാർ എഴുതിയതാണ്. ആ എഴുതിയ പുസ്തകത്തിൽ 37-ാമത്തെ പേജ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം, കേട്ടോളൂ. എന്താണ്? മുജാഹിദികൾ മലയാള ഭാഷയിൽ മാത്രം പ്രാവീണ്യമുള്ളവരാണ്, കൂടി വന്നാൽ ഒരു അഫ്വല്യമ യോഗ്യതയും കാണും, ഖുർആൻ പരിഭാഷയല്ലാതെ യഥാർത്ഥ ഖുർആൻ ഓതാൻ അവർക്ക് അറിയൂല. ഏയ്, ഖുർആൻ പരിഭാഷ അല്ലാതെ യഥാർത്ഥ ഖുർആൻ ഓതാന് അവർക്കറിയൂല. പിന്നെ ഞാൻ ഇത്ര നേരം ഓതിയൊക്കെ രാമായണ ബൈബിള ആണോ? അതൊക്കെ സാധാരണക്കാരായ ആളുകള് ചിന്തിക്കും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ. കാരണം ഞങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുന്നത് അള്ളാഹുവിന്റെ കലാമാണ്. അധ്യായം പറയുന്നു, ആയത്ത് നമ്പറുകൾ പറയുന്നു, അത് മുജാഹിദിന്റെ തഫ്സീറുകൾ പരിശോധിക്കണ്ട. സമസ്തയിലെ നിങ്ങൾ പറയപ്പെടുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ എഴുതിയ 7-8 പരിഭാഷകളുണ്ട്. സമസ്തയിലെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങളത് വാങ്ങിയിട്ട് ആയത്തും അതിന്റെ അർത്ഥവും അതിന്റെ അടിക്കുറിപ്പും പഠിക്കൂ എന്ന് നമ്മൾ സമുദായത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇവർ പറയാണ് മലയാള ഭാഷയിൽ പ്രാവീണ്യമുള്ളവരാണ്, അത് അഫ്വൽമ മാത്രമുള്ളൂ, ഖുർആൻ പരിഭാഷയല്ലാതെ ഖുർആൻ ഓതാൻ അവർക്കറിയൂല. എന്നിട്ട് പറയാ, ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നികള് വഹാബികളെ ഒന്ന് നന്നായി കൊട്ടി പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന വാദം എന്താണ്? എന്താ കേട്ടോളൂ, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാര് വഹാബികളെ ത്വര്യപ്പെടുത്തി. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്നത് ആരെ വാദ? ഇബ്ലീസിന്റെ വാദമാണ്. ഇബ്ലീസ് തന്നെ ആകെ അത്ഭുതപ്പെടുക, ഞാനാണ് ഏറ്റവും വലിയ നുണയന്, എന്നെക്കാളും വലിയ നുണയന്മാരോ? ഞാനാണ് വലിയ നുണയൻ, എന്നെക്കാളും വലിയ നുണയന്മാർ? ഇബ്ലീസ് പറയാത്തത് ഇബ്ലീസിന്റെ പേരിൽ? ഇബ്ലീസ് ഇങ്ങനെ വാദം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇത് ഇബ്ലീസിന്റെ പ്രമേയമാണ് നിങ്ങൾ പറയുമ്പോൾ ഇതിന്റെ ളമീർ എവിടേക്കാ മടങ്ങുന്നത്? 72-ാം അധ്യായം സൂറത്തു ജിന്ന്, മറിച്ചോ 20-ാമത്തെ സൂക്തം എന്താ? قل പറയൂ നബിയേ, ഇന്നമാ ദുഉ റബ്ബി വലാ ഉശരിക ബി അഹദാ,
ഞാൻ എൻ്റെ അല്ലാഹുവിനോട് മാത്രമേ ദ്വേഷിക്കുള്ളൂ, അതിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല, ഒരാളെയും ഞാൻ പങ്കു ചേർക്കൂല എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലക്ക് മാത്രമായി നൽകേണ്ട ഈ സഹായ അഭ്യർത്ഥന, ഈ ദുആ എന്ത് പേരുകളിട്ടാലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ ഖുർആനിൽ പഠിപ്പിച്ച ഈ ദുആ, ഏയ് ഇബാദത്തിന്റെ പരിധിയിലുള്ള ഈ ദുആ അല്ലാഹു തആലക്ക് മാത്രമേ ഞാൻ നൽകൂ, അതിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കൂല. അപ്പൊ ആ ദുആ എന്ന പ്രാർത്ഥന അല്ലാഹുക്ക് മാത്രം നൽകുന്നത് ഇബ്ലീസിന്റെ വാദമാണെങ്കിൽ ഒന്നാമത്തെ ഇബ്ലീസിന്റെ അണിയായി അല്ലാഹുവിന്റെ ഹബീബാണോ? മഅദല്ലാഹ്. അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ. എവിടേക്കാ അവര് പോണത്? എവിടേക്കാ കൊണ്ടുപോണത്? ഇസ്ലാം ദീനിന്റെ അടിത്തറയോടുള്ള അമർഷം, അത് പറയുന്നവരോടുള്ള വെറുപ്പ് കൊണ്ട് പരിഹസിച്ചപ്പോൾ, വെറുത്ത വാക്കുകൾ പറഞ്ഞപ്പോൾ ളമീർ മടങ്ങിയത് എവിടേക്ക? സലാഹുദ്ദീൻ ചുഹൈലി ഈ ചൂഷണം ചെയ്യുന്ന ആളുകളെ ചൂഷകന്മാരെന്ന് പറഞ്ഞു. ഏയ് കോടാലിയെ കോടാലിനല്ലാതെ പിന്നെ അതിനെ ചീർപ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ? ചൂഷണം ചെയ്യുന്നവരെ ചൂഷകന്മാരെന്നാണ്. അപ്പൊ നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ കുമ്പളങ്ങ കട്ടവന്റെ പുറത്ത് വെള്ളപ്പൊടി. അപ്പോഴേക്ക് എന്തിനാ കക്കുംപടി മുസ്ലിങ്ങൾ തുടക്കണത്? ചൂഷണം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലല്ലേ ആ ചൂഷണം ചെയ്തവരെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രകോപനം ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ അല്ലേ? അപ്പൊ ഇവിടുത്തെ മാളൂർ ഉസ്താദിനെ കളിയാക്കി മറ്റേ ഉസ്താദിനെ കളിയാക്കിന്ന മാളൂർ ഉസ്താദ് ചൂഷണം ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിലല്ലേ ഇങ്ങക്ക് ചൂഷകന്മാരെന്ന് മൊത്തം അദ്ദേഹം പറഞ്ഞതില് അദ്ദേഹം പെടുള്ളൂ. അദ്ദേഹം വളരെ ഇഖ്ലാസുള്ള ആളാണ് നിങ്ങളെന്ന് പറയുന്നത്, വളരെ പൈസ ഒന്നും വാങ്ങാത്ത ആളാണെന്നാ പറയുന്നത്. നബിന സലാഹുദ്ദീൻ ഈ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാരെ ചൂഷകന്മാരെ വിളിച്ചത് നിങ്ങൾ എന്തിനാ വെപ്രാളപ്പെടുന്നത്? അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, സയ്യിദുന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അതാത് സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ളത് മാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലക്ക് മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്, അവനെ പുറമേ ഒരു മഖ്ലൂഖിനെയും നിങ്ങൾ അവലംബിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് അമ്പിയാക്കന്മാരെ മുഴുവൻ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടമാകട്ടെ അല്ലാത്ത ഘട്ടങ്ങളാകട്ടെ എല്ലാ സമയത്തും അല്ലാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്തത്, സഹായം തേടിയത്. എന്നാൽ അതേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഭാര്യയോട് റൊട്ടി ചോദിച്ചിട്ടുണ്ട്, സഹാബത്തിനോട് അതിങ്ങോട്ട് എടുക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ രോഗം വന്നപ്പോൾ മരുന്ന് വാങ്ങിയിട്ടുണ്ട് അല്ലേ, അതുപോലെ തന്നെ പണത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ദിർഹമദീനാർ കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോഴൊന്നും മക്കത്തെ ഒരു മുശരിക്കും അലൈഹിസ്സലാഹു ബികാഫിൻ അബിദഹു എന്ന ആയത്തെടുത്തിട്ട് അബൂജഹലോ ഉത്വത്തോ ശൈബത്തോ വന്നിട്ട് എന്താ മുഹമ്മദ് അല്ലാഹു തആല പോരേന്ന് ഞങ്ങളോട് ചോദിക്കുക, എന്നിട്ട് ഇയെന്നെ പോയിട്ട് എന്ത് ചെയ്യാൻ എന്റെ ഭാര്യനോട് റൊട്ടി ചോദിക്കുക? ഏയ് ഞങ്ങൾ അപ്പുറത്തുള്ള അയലവകസയായ ജൂതന്റെ അടുത്ത് പോയിട്ട് കുറച്ച് എന്ത് ചെയ്യാണ് കടം വാങ്ങുക, അല്ല പോരേ എന്ന് ഒരു മുശരിക്കും അന്ന് ചോദിച്ചിട്ടില്ല. എന്നാ സഹോദരങ്ങളെ, സുന്നത്യമാഹത്തിന്റെ നിറകുടങ്ങൾ എന്ന് പറയുന്ന ഈ മുസ്ലിയാക്കന്മാര് അത് ചോദിക്കുകയാണ്. അള്ളാന്റെ ഹബീബ് ഉണ്ടെങ്കിൽ അന്ന് അവർ ചോദിക്കുമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. എന്താ ഇന്ന് ആ ആദർശം? അങ്ങനെ തന്നെ സഹാബത്ത് പറഞ്ഞത്, താബികൾ പറഞ്ഞത്.